എല്ലാവർക്കും നമ്മുടെ ഗെയിമിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജോക്കർ കാറാണ് നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നത്. ജോക്കർ കാർ, ഈ കാറിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരെ വലിച്ചെടുക്കുക, അതുപോലെ തന്നെ വലിച്ചെടുക്കുന്ന ആൾക്കാരെല്ലാം തുപ്പുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഇന്ന് കണ്ടെത്താനായിട്ട് പോകുന്നത്. ഇതുപോലെ തന്നെ ഇതിൽ പലതരം ടാങ്കുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഓരോ പ്ലെയിനുകളുമൊക്കെ ഈ ഗെയിമിനകത്തുണ്ട്. ഓരോ സംഭവങ്ങളും നമ്മൾ കണ്ടെത്താനായിട്ട് പ്രത്യേക ലൊക്കേഷൻ ഒന്നുമില്ല. ഇപ്പോൾ ജോക്കർക്കാർ തന്നെയാണെങ്കിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പോവുകയാണെങ്കിൽ അത് പ്രത്യേകം ഒരു സ്ഥലത്ത് തന്നെയല്ല, അത് നമുക്ക് പല ഹിഡൻ പ്ലേസിലായിരിക്കും ലഭിക്കുന്നത് തന്നെ. അപ്പം അത് നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നതാണ്. എവിടെയാണ് നമ്മുടെ ജോക്കർ കാറ്? ഏകദേശം ഈ സ്ഥലത്ത് പോയിട്ടാണ് നമ്മുടെ ജോക്കർ കാർ ഉള്ളത്. നമുക്ക് എവിടെയാണ് പോയി നോക്കാം. അപ്പോൾ ആ ടാങ്കിൻ്റെ ചിഹ്നം കാണിക്കുന്ന ചിലപ്പം ടാങ്കി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ജോക്കർ കാറോ, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും റോബോട്ടുകളോ ആയിരിക്കാം. പലതരം റോബോട്ടുകൾ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ചിലത് ഫ്ലൈയിങ് റോബോട്ട് ആയിരിക്കാം, ചില റോബോട്ട് നമുക്ക് വർക്കില്ല. അതുപോലെ തന്നെ ചില റോബോട്ട് നമുക്ക് കൂടുതൽ പ്രൊട്ടക്ഷനാണ്, റോബോട്ട് പൊട്ടാൻ ഉള്ള സാധ്യത കുറവാണ് ചില റോബോട്ടിന്. അതുകൊണ്ട് തന്നെ നമുക്ക് റോബോട്ട് കൊണ്ട് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് ഏകദേശം ഇവിടെയായിട്ടൊക്കെയാണ് നമുക്ക് ജോക്കർ കാർ പൊതുവെ ലഭിക്കുക. നിങ്ങൾ മാപ്പ് നോക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ജോക്കർ കാർ. ഇന്ന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജോക്കർ കാർ എന്ന് പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ജോക്കർ കാർ കയറി നമുക്ക് ആ സിറ്റിയിലേക്ക് പോകാം. ഞാൻ ആദ്യം ഈ വണ്ടിയിൽ തന്നെ കയറിയപ്പോൾ ഈ വണ്ടിയുടെ ഉപയോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അത് ഞാൻ ഓരോരുത്തരുടെ അടുത്ത് ചെന്നപ്പോഴാണ് ആളുകളെ എല്ലാം വലിച്ചെടുക്കുന്നത് കണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് വെടിവെക്കുന്ന ആ സ്ഥലത്ത് പ്രസ് ചെയ്യുമ്പം, വെടിവെക്കാനുള്ള ആ സ്ഥലത്തിന് മുകളിൽ പ്രസ് ചെയ്യുമ്പം ആ ആളുകളെല്ലാം തുപ്പുന്ന കാണുന്നത്. നമുക്ക് ഏതായാലും ഇതിൻ്റെ പൊക്കത്ത് നിന്ന് കയറാം. അതുപോലെ തന്നെ കൂടുതൽ ഗെയിമിങ്ങിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ റോക്ക് ഹീറോ വെസ്റ്റേൺ ഗെയിമും ഈ ചാനലിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും. ഇതുപോലത്തെ പലതരം ഗെയിം നമുക്കിപ്പോൾ ലഭ്യമാണ്. ഈ ഗെയിം ബ്ലാക്ക് ഹോൾ ഹീറോ വൈസ് വേഗ സ്രോ മാഫിയ ആയതുകൊണ്ട്
ബ്ലാക്ക് ഹോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് തന്നെ റോപ്പും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പലതരം ശക്തികളുള്ള ഓരോ പലതരം ഗെയിമുകൾ നമുക്ക് ലഭ്യമാണ്. ഏകദേശം ഇതേ ഇൻ്റർഫേസ് തന്നെയാണ് ആ ഗെയിമിന് പലതരത്തിലുള്ള എല്ലാ ഗെയിമും തന്നെ ഉള്ളത്. നമുക്കേതായാലും മുകളിൽ നിന്ന് താഴെ ചാടിയിരിക്കുകയാണ് നമ്മൾ. നമുക്കേതായാലും മുന്നോട്ട് പോകാം. അപ്പം ഓരോരുത്തരെ എങ്ങനെ വളിച്ചെടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ആൾക്കാരെ മുന്നോട്ട് പോയാൽ മതി. ഇതുപോലെ തന്നെ എല്ലാവരും വളിച്ചെടുക്കും. വളിച്ചെടുക്കുന്ന നിങ്ങൾ കണ്ട് കാണുമെന്ന് കരുതുന്നു. നമുക്ക് ഒത്തിരി ആളുകളെ വലിച്ചെടുത്താൽ കൂടുതൽ നേരം ആളുകളെ തുപ്പാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിൽ ആളുകളെ മാത്രമേ വലിച്ചെടുക്കത്തുള്ളൂ. മറ്റ് ആളുകളുടെ ഇപ്പം ആളുകൾ സൈക്കിൾ പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ വേണമെങ്കിൽ സൈക്കിളും കൂടെ നമ്മൾ വലിച്ചെടുക്കുകയില്ല. അതുപോലെ തന്നെ ബൈക്ക് പിടിച്ചുകൊണ്ടാണെങ്കിൽ ബൈക്കൊന്നും അങ്ങനെ വലിച്ചെടുക്കുകയില്ല. ഇതുകൊണ്ട് എല്ലാം വലിച്ചെടുക്കണമെങ്കിൽ ഇപ്പോൾ ആ തേച്ചിയ സാധനം അങ്ങനെ വലിച്ചെടുക്കേണ്ടതായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ വലിയ വലിയ വണ്ടിക്കകത്തു നിന്ന് ആൾക്കാരെ വലിച്ചെടുക്കുന്ന ഒരു ജോക്കർ കാറല്ല ഇത്. ഒത്തിരി ഒത്തിരി ആൾക്കാരുള്ള കാരണം നമുക്ക് വലിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഗെയിമിങ്ങും ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടുതൽ ആളുകളെ നമുക്ക് അന്വേഷിച്ച് പോകാം. വണ്ടികളെല്ലാം വരുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. അത് നീയുകയും നിങ്ങൾ കളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഈ ചാനൽ ഡൗൺലോഡ് ചെയ്ത ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ തന്നെ ഒത്തിരി പേര് നമ്മൾ വലിച്ചെടുത്തിരിക്കുകയാണ്. ഇതുപോലെയാണ് ആളുകൾ തുപ്പുന്നത്. ആളുകളെല്ലാം പുറത്തു വരികയാണ്. വലിച്ചെടുത്ത ആളുകളെല്ലാം നമുക്കിപ്പോൾ പുറത്തു വിട്ടിരിക്കുകയാണ്. ആളുകൾ മരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ആളുകളെല്ലാം എണീറ്റ് പോകുന്നത്. നമുക്ക് ഒന്നൂറ് വലിച്ചെടുക്കാം. വലിച്ചെടുത്താൽ ആളുകളെല്ലാം മരിക്കുകയൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരെ പരിസരത്തിട്ട് പോയാൽ മതി. ആളുകളെല്ലാം പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുന്ന ഒരു ബെസ്റ്റ് വണ്ടിയാണിത്.
അതുപോലെ തന്നെ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഔട്ടാകാതെ ഞാൻ സൂക്ഷിക്കണം. കാരണം ഔട്ടാകുന്നതിലെ മൈനസ് ആവുന്നതാണ്. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വാച്ച് ആഡ് കൊടുത്ത് നമുക്ക് ആ പൈസ നമുക്ക് തിരിച്ച് ലഭിക്കുന്നതാണ്. ഏകദേശം മൈനസ് 200 രൂപ അല്ലെങ്കിൽ മൈനസ് 300 രൂപ ഒക്കെ നമുക്ക് ഇതിൽ നമ്മൾ ഡൈ ആകുമ്പോൾ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഔട്ടാകാണ്ടിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. കുറച്ച് സ്ലോയുണ്ടെങ്കിൽ ഇതൊരു നല്ല ബെസ്റ്റ് അടിപൊളി ഗെയിമാണ്. എപ്പോഴും ഈ ഗെയിം സ്ലോ ആയിരിക്കില്ല, ചില സമയത്ത് സ്പീഡിലായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളുക. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെയായിട്ടാണ്. ഏകദേശം ആ വിമാനത്തിൻ്റെ അവിടെ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. എന്നിട്ട് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഭാഗമാണിത്. എയർപോർട്ടിൽ നിന്ന് കൂടി പലതരം എയ്റോപ്ലെയിനുകൾ ലഭിക്കുന്നതാണ്. എയ്റോപ്ലെയിൻ ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ തന്നെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടായിരിക്കും. നമുക്ക് പലതരം വണ്ടികളും നമുക്ക് ഇതിനകത്ത് നിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കേതായാലും കളി എവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്കേതായാലും വണ്ടി എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഈ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ പറഞ്ഞപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്തേക്കുക. എന്തെങ്കിലും എന്താ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ പലതരം വണ്ടികളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഈ ഗെയിം ഇഷ്ടപ്പെടുന്നു കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.